ഹായ്, പെട്ടെന്നൊരു ഹാക്ക് പഠിപ്പിച്ചു തരാമേ. എൻ്റെ വയറ് പൊള്ളിയ കഥ ഞാൻ പറഞ്ഞല്ലോ, ഈ ചൂട് സഞ്ചി ഇലക്ട്രിക്കൽ ചൂട് സഞ്ചി ചൂട് കൂടിപ്പോയിട്ട് അതിൻ്റെ സൈഡിലുള്ള ആണി ചൂടായിട്ട് എൻ്റെ വയറ്റത്ത് വെച്ച് അത് പപ്പടം പോലെ പൊള്ളി. അപ്പം ഞാൻ വീണ്ടും പഴയ സാധനം തപ്പി പിടിച്ച്. അപ്പം എനിക്കിങ്ങനെ ഒരു ഡൗട്ടായിരുന്നേ, ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ലെന്ന്? ഉണ്ട് കേട്ടോ, കാരണം ഇത് പഴയതായിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ പഴയതായപ്പോൾ അത് പൊട്ടുകയുണ്ടായി. ഇപ്പം ഞാൻ എൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വയറ് പൊള്ളിയെന്നൊക്കെ പറഞ്ഞപ്പോൾ രേഖ, എൻ്റെ ഒരു ഫ്രണ്ട് രേഖ പറഞ്ഞു, രേഖ ഇതുപോലെ ഈ സഞ്ചി ചൂട് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി കിടന്ന് അതങ്ങ് പൊട്ടി, പുറം മുഴുവനും പൊള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൊള്ളൽ ഇതിനകത്ത് വരുന്ന ഒരു അത്യാഹിതമാണ്, സൂക്ഷിച്ചോണം. ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് BS മാർക്കൊക്കെ ഉള്ളതാണ് വരുന്നത്, അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടുള്ള മാർക്കുള്ളതൊക്കെയാണ് എല്ലാവരും വാങ്ങിക്കാവുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് BG എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വല്ല ജർമ്മൻ മാർക്കായിരിക്കും, എന്തോ ആട്ടെ. ഇത് ഇവിടെ ഉള്ള സാധനം നോക്കൂ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നോക്കൂ. ഇതാണ് ഇതിൻ്റെ ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. ആ നടുക്ക് കാണുന്ന റിങ് കണ്ടോ, നടുക്ക് അതിൽ 24 കാണാം, അതാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിൻ്റെ മന്ത്? ആ ഗ്രൂവ്സ് കണ്ടോ, അത് 12 മാസങ്ങളെയാണ് ഡിനോട്ട് ചെയ്യണത്. അതിൽ 2 ഗ്രൂവ്സിൽ മാത്രം ഡോട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാസം February 2024 ഉണ്ടാക്കിയതാ, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതിൽ നിന്നും 2 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, ഇത് ആക്ച്വലി ഒരു വീല് തേടി വന്നു, എന്നെ മോളയച്ച് തന്നതാണ്. അപ്പം അതിനകത്ത് കണ്ടുപിടിച്ചാണ് ഈ സംഭവം. ഇതൊക്കെ നമ്മൾ അറിയണം അല്ലേ, ഓരോ ദിവസവും ഓരോ അറിവുകളാണ് നമുക്ക് വരുന്നത്. എനിക്ക് എത്ര വർഷമായി, 50-53 വയസ്സായി, ഇതുവരെ ഇതറിയില്ലായിരുന്നു. ഓരോ ദിവസവും നമ്മളെ കണ്ട കണ്ണു തുറപ്പിക്കുന്ന കണ്ടോ. അപ്പോൾ ആര് എന്ത് പറഞ്ഞു തന്നാലും നമ്മളത് പഠിക്കാനുള്ള മനസ്സുമായിട്ടിരിക്കണം അല്ലേ. ഈ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ കാലവും അതുപോലെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയുടെ കാലമൊക്കെ എത്ര ത്രെഡ്സ്, എക്സ് ട്വിറ്റർ ആണല്ലോ ഇപ്പം എക്സ് എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മളെ എത്രത്തോളമാണല്ലേ നമുക്ക് അറിവുകൾ കൊണ്ട് തരുന്നത്. സോ ഒരറിവും ചെറുതല്ല, ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ എന്താ എല്ലാവർക്കും അറിവ് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളെന്താ ഭയങ്കര എന്താ വലിയ ആളാണെന്നാണോ വിചാരം, അങ്ങനെയല്ല. ഞാൻ ഒരു സ്പെക്ക് ഓഫ് ദ ഡസ്റ്റാണ് ഈ യൂണിവേഴ്സിൽ അല്ലേ. നമ്മൾ ഈ കാണുന്ന ഗാലക്സിയും യൂണിവേഴ്സൊക്കെ ഇതുപോലെ തന്നെ പല പല ഗാലക്സീസ് ഉണ്ട്, പല പല സൺസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അറിയില്ലാത്ത വലിയൊരു ലോകം അല്ലേ, കറ്റത് കൈയളവ്ക്ക് എന്നല്ലേ പറയണേ. അതായത് നമുക്ക് അറിയാവുന്നത് ജസ്റ്റ് ഒരു കൈയളവിനാണ്, കറ്റാത്തത് എത്രയോ 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 വലുതാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചെറിയ അറിവുകളും നമ്മളുടെ ഇതിലേക്ക് നോളജിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരണം. ശരി, അപ്പോൾ ഇവിടെ സന്ധ്യയായി, സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും കൂടണയാൻ തുടങ്ങി. അപ്പോൾ ശരി, ഇന്ന് ഒരു നല്ല ഗുഡ് ഈവനിങ് ആകട്ടെ എല്ലാവർക്കും. ബൈ.